അപ്പോൾ 24 ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്, ആ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് നമ്മളെല്ലാവരും. ഇതാദ്യമായി ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം, അത് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഹാഷ്മി, ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെയൊക്കെ ഒരു അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അല്പസമയത്തിനകം നമ്മളുടെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. കാസർഗോഡ് മുതൽ മാത്രമല്ല, അമേരിക്കയിൽ നാളുണ്ട്, യു കെയിൽ നാളുണ്ട്, ദുബായിൽ നാളുണ്ട്, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ളത് ഇത് ഒരു മഹാസംഭവമാണ്. അതൊരു തർക്കവുമില്ല. ഒരു ഒരു ദൃശ്യമാധ്യമ ചാനൽ അതിന്റെ പ്രേക്ഷകരുമായി എത്രത്തോളം സ്നേഹം പങ്കുവെക്കുന്നു, എത്രത്തോളം ഒരു റാപ്പോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധം, ഒരു വ്യക്തിബന്ധം, ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി, ദൃഷ്ടാന്തമായി എങ്ങോട്ടേ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് നൂറുകണക്കിന് പ്രേക്ഷകരാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നത് ഒരുപാട് പേർ എന്താണ് ഇതിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഇത് ലൈവായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുമ്പോൾ പോലും നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരു മണിക്ക് സാധാരണ ഞാൻ ഗുഡാഫ്റ്റർ ഹാഷ്മിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ എന്താണ് കേൾവിപ്പുറത്ത് ആ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇരിക്കുന്നു എന്നുള്ള അനുഭവം നൽകുന്ന ഫീല് ചെറുതല്ല. പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നിറഞ്ഞ സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ഓരോരോ ചെറിയ കുറ്റങ്ങളും കുറവുകളും അടക്കം, നമ്മുടെ നേട്ടങ്ങളടക്കം, നമ്മുടെ ചെറിയ ചെറിയ കോട്ടങ്ങളടക്കം എല്ലാം അവർ തുറന്നു പറയുന്ന സമയം സമാഗതമായിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷക മാസം എന്താ പ്രേക്ഷകർ കാണാം. ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിയെത്തി. ചേട്ടാ എവിടുന്ന? എവിടുന്ന? ഞങ്ങൾ ആലപ്പുഴ നിന്നാ. എപ്പോ ഇറങ്ങിയായിരുന്നു? ഞങ്ങളൊരു 12 മണി ആയപ്പോഴാണ്. ചേട്ടാ എവിടുന്ന? എന്താണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? എങ്ങനെ പങ്കെടുത്ത് ഞങ്ങൾ പരിപാടി പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങള് കൈമുട്ട് മാപ്പിളപ്പാട്ട് എല്ലാം കളി അർമ്മന വിട്ട് ഒപ്പന അപ്പൊ ഞങ്ങള് കടന്നൂർ പേരെന്താ? പേരെന്താ? എവിടാ വീട്? എവിടാ വീട്? എവിടാ? എവിടാ വീട്? എവിടാ വീട്? എറണാകുളം ആലുവയിൽ നിന്ന്. ഞാൻ സൗദിയിൽ നിന്ന് വന്നാൽ ലീവിന് വന്നാണ്. അപ്പൊ ഇവിടെ മറ്റേ കുഞ്ചാട്ടിന്റെ പൊക്കാട്ടുവാടി സ്ഥലം. എവിടുന്ന? ഈ സ്ഥലം മലപ്പുറം. മലപ്പുറം എങ്ങനെ എങ്ങനെ വന്നു? ഞാൻ ട്രെയിനിൽ വന്ന്. എവിടുന്ന വരുന്നത്? ഇവിടെ എറണാകുളം. അപ്പൊ കേറ് കേറ്. ശരി. മലപ്പുറം. ഓക്കെ ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നേരിൽ കാണുന്നു, ആ ഒരു ഭാഗ്യം കൂടി നമുക്കും ലഭിച്ചിരിക്കുകയാണ് അല്ലേ? നമുക്കെപ്പോഴും ഈ നിർദ്ദേശങ്ങളൊക്കെ പറയുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന, ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്, മലപ്പുറത്ത് നടക്കും, ഇന്നലെ ആളുകൾ വന്നിരിക്കുകയാണ്, കാസർഗോഡ് നടക്കും, ഇന്നലെ ഇവിടെ വന്ന റൂമെടുത്ത് താമസിച്ച് നമ്മുടെ ഈ പ്രേക്ഷക മഹാസമ്മേളനത്തിൽ പങ്കുചേരുക എന്ന ഒറ്റാഗ്രഹത്തിൽ വന്ന നൂറുകണക്കിന് പ്രേക്ഷകർ. അല്പസമയത്ത് 2 മണിയോടുകൂടി തന്നെ അതിന്റെ പ്രൊസീജിയർ തുടങ്ങും. കുറേയധികം എക്സൈറ്റ്മെന്റുകൾ ബാക്കിയുണ്ട്. ഇനിയും ഇങ്ങോട്ടേക്ക് എത്താൻ വൈകി നിൽക്കുന്ന പ്രേക്ഷകർ വളരെ പെട്ടെന്ന് കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പലയിടങ്ങളിലും ഉണ്ട് ലൈവായി. എന്താണ്? ാണ് അപ്പോ നേരിൽ കാണാൻ കഴിയുന്നതിന്റെ ഒക്കെ ആവേശം അവർ പങ്കുവയ്ക്കുകയാണ്. യൂട്യൂബറാണ്, ഞാൻ ഷെഫാണ്. നിങ്ങളെ കാണലും വലിയ, ഇന്ന് വരെയും ലോകത്ത് ആരും ചെയ്യാത്തൊരു പരിപാടി, ഒരു ചാനലുകാരും ഭയങ്കര പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഉത്തരവ്.
വന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഈ വരുന്ന ആളുകളെ ഗൈഡ് ചെയ്യാനും അവിടുത്തെ അവസ്ഥ എന്താണോ എന്നതൊക്കെ അറിയിക്കാനും ഒക്കെ ആയി. അതായത് ഈ ചരിത്രം രചിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ചരിത്രത്തിനൊപ്പം 24-നൊപ്പം ഞാനും എന്റെ നാട്ടുകാരും നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ 24-ന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഓക്കെ 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 ഓക്കെ.